എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ചൈന ഇടനാഴിയിലൂടെ ഒരു യാത്ര നടത്താം. കോവിഡ് ബാധ ലോകം മുഴുവൻ ബാധിച്ചതിന്റെ ആശങ്കയ്ക്കിടയിൽ യുദ്ധ കൊതിയുമായി കടന്നാക്രമണത്തിന് തയ്യാറായിരിക്കുകയാണ് ചൈന. ചൈനയെ അതിർത്തിയിൽ മുഖാമുഖം ചേർത്ത് ഇന്ത്യ പോരാട്ട വീര്യത്തിലാണ്. ലോകത്ത് കോവിഡ് വൈറസ് കുത്തിവെച്ചതിന്റെ കുറ്റബോധമൊന്നും ചൈനയ്ക്കില്ല. ഇന്തോ പസഫിക് മേഖലയിൽ നിരവധി ഏഷ്യൻ രാജ്യങ്ങളുമായി പോരിനിറങ്ങിയിരിക്കുകയാണ് ചൈന. ചൈനയെ പാഠം പഠിപ്പിക്കുമെന്ന ഭീഷണിയുമായി അമേരിക്ക രംഗത്തിറങ്ങിയിരിക്കുന്നു. പാകിസ്ഥാനും സ്ഥിതിഗതികൾ മോശമാക്കുകയാണ്. നവംബറിൽ നടക്കുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഏതറ്റം വരെയും പോകാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാണ്. ചൈനയുടെ കടന്നാക്രമണത്തെ തടയാൻ അതിർത്തിയിൽ കനത്ത യുദ്ധ സന്നാഹമൊരുക്കി ഇന്ത്യ. ലഡാക്കിൽ കര വ്യോമസേനയുടെ സംയുക്ത സേനാവിന്യാസം നടത്തിയതോടെ എന്തും നേരിടാൻ തയ്യാറാണെന്ന് സന്ദേശം നൽകിയിരിക്കുകയാണ്. റഷ്യൻ നിർമ്മിതമായ സുഖോയ് യുദ്ധവിമാനങ്ങളും ഫ്രഞ്ച് നിർമ്മിതമായ മിറാജ് 2000ഉം അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുമടക്കം യുദ്ധകാഹളം മുഴക്കുന്ന രീതിയിലായിരുന്നു ഇന്ത്യയുടെ പ്രകടനം. അഭ്യാസത്തിനൊന്നും മുതിർന്നില്ലെങ്കിലും ചൈനീസ് നിർമ്മിത യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിൽ നിരന്തരം നിരീക്ഷണ പറക്കലുകൾ നടത്തുന്നുണ്ട്. അതിർത്തിയിലെ 8 മേഖലകളിൽ മുഖാമുഖം നിൽക്കുകയാണ്. 50,000 വരുന്ന ഇന്ത്യൻ സേന എന്തിനും തയ്യാറായി നിൽപ്പാണ്. ഗാൽവാൻ താഴ്വരയിൽ 20 ഇന്ത്യൻ രക്തം ചിന്തേണ്ടി വന്നതിന് തിരിച്ചടി നൽകണമെന്ന വാദം സേനയ്ക്കിടയിൽ ശക്തമാണ്. ചൈന പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ എത്രമേൽ സംയമനം പാലിക്കുമെന്ന് സംശയമാണ്. ചൈനീസ് വ്യോമസേന നടത്തുന്ന ഏതൊരു ആക്രമണത്തെയും ചെറുക്കാൻ ഇന്ത്യൻ വ്യോമസേനയുടെ ആകാശ് മിസൈലുകളും ഒരുങ്ങി നിൽപ്പാണ്. മാത്രമല്ല ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും കിഴക്കൻ ലഡാക്കിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 400 കിലോമീറ്റർ ചുറ്റളവിൽ ഒരേ സമയം 80 ലക്ഷ്യങ്ങളിലേക്ക് തൊടുക്കാൻ സാധിക്കുന്ന അത്യാധുനിക മിസൈൽ സംവിധാനമായ ട്രയം റഷ്യയിൽ നിന്ന് ഉടനെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ സംഘർഷം മൂർച്ഛിച്ചു നിൽക്കുന്ന പാങ്കോങ് തടാകത്തിലെ ഇന്ത്യൻ അതിർത്തിയിൽ ചൈന തിരക്കിട്ട് ഹെലിപ്പാഡ് നിർമ്മാണത്തിലാണ്. ചൈനയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് 1962ലെയും 1967ലെയും യുദ്ധത്തിൽ ഇന്ത്യ പഠിച്ച പാഠം. തക്കം പാർത്ത് അവർ ചതിപ്രയോഗങ്ങൾ നടത്തും. അതിർത്തിയിലെ അതിരുമാന്തിയെടുക്കുക എന്ന പ്രാകൃത രീതിയാണ് ചൈന അപലപിക്കുന്നത്. ഇത്തവണ 8 ഇന്ത്യൻ പോസ്റ്റുകൾ ലക്ഷ്യം വെച്ചാണ് ചൈനയുടെ പടനീക്കം. 1962ലെ യുദ്ധത്തിൽ ഇന്ത്യൻ സേനയുടെ പോരാട്ട വീര്യത്തിൽ ആയിരക്കണക്കിന് ചൈനീസ് സൈനികർ മരിച്ചിരുന്നു. ആ മരണസംഖ്യ ചൈന ഇന്നും കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല. അതിർത്തി തർക്കത്തേക്കാൾ വലിയ ലക്ഷ്യം ചൈനയ്ക്കുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള വ്യോമത്താവളമായ ഗൗലത് ബേ ഗോൾട്ടി ഇന്ത്യയുടെ ആക്രമണത്തിന് ഏറെ കരുത്ത് പകരുന്നതാണ്. ഇവിടേക്ക് കടന്നു കയറാനാണ് ചൈന കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ശ്രമിച്ചത്. ആ നീക്കം ഇന്ത്യൻ സേന തടഞ്ഞിരുന്നു. 1962ലെ യുദ്ധത്തിൽ ഇന്ത്യക്കൊപ്പം വൻ ശക്തികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ അമേരിക്കയും ഇസ്രായേലും ജപ്പാനും അടക്കം ഭൂരിപക്ഷ ലോകരാജ്യങ്ങളും ഇന്ത്യക്കൊപ്പമാണ്. ഇന്തോ പസഫിക് മേഖലയിൽ അമേരിക്കയുടെ അനേക യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ചൈനയെ ലക്ഷ്യം വെച്ച് നിൽപ്പാണ്. ചൈന അതിക്രമത്തിന് മുതിർന്ന നിരവധി രാജ്യങ്ങളും പ്രതികാര ബുദ്ധിയോടെ കാത്തിരിപ്പുണ്ട്. എല്ലാ രീതിയിലും ലോകത്ത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ചൈനയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. അമേരിക്കയുടെ 3 വൻ വിമാനവാഹിനി യുദ്ധക്കപ്പലുകളാണ് ചൈനീസ് അതിർത്തി കടന്ന് എന്തിനും തയ്യാറായി നിൽക്കുന്നത്. ചൈന വളർന്നെങ്കിലും അമേരിക്ക അത് കണക്കിലെടുക്കുന്നില്ല. തങ്ങളുടെ ശത്രുക്കളുമായി ചേർന്ന് തങ്ങളെ ഒറ്റപ്പെടുത്താൻ ഇന്ത്യയും കൂട്ടുനിൽക്കുന്നു എന്ന് ചൈന വിശ്വസിക്കുന്നു. ഇന്ത്യ അമേരിക്ക ബന്ധത്തെ തെല്ലൊന്നുമല്ല ചൈനയെ പ്രകോപിപ്പിക്കുന്നത്. എന്തിനും തയ്യാറായി നിൽക്കുന്ന ഇന്ത്യയും ചൈനയും അമേരിക്കയും ഏറ്റുമുട്ടിയാൽ അത് 3 ലോക മഹായുദ്ധത്തിൽ കലാശിക്കുമോ എന്ന് ഭയപ്പെടണം. ചൈനയുമായുള്ള ബന്ധം വഷളാകുന്നതിനിടെയാണ് ഇന്ത്യ പാക് ബന്ധവും കൂടുതൽ വഷളാകുന്നത്. മുമ്പെങ്ങുമില്ലാത്ത വിധം കടുത്ത ഭീഷണിയാണ് ഇന്ത്യ അയൽ രാജ്യങ്ങളിൽ നിന്നും നേരിടുന്നത്. അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയുമെല്ലാം യുദ്ധക്കപ്പലുകളുമായി പ്രതിരോധത്തിനിറങ്ങിയതും ഇതിനു പുറമെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ നൽകി റഷ്യ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നതും ചൈനീസ് ആപ്പുകൾ നിരോധിച്ചും വ്യാപാര കരാറുകൾ റദ്ദാക്കുകയും ചെയ്ത് ഇന്ത്യ തുടങ്ങിവെച്ച വ്യാപാര യുദ്ധം ലോകരാജ്യങ്ങൾ ഏറ്റെടുക്കുമോ എന്ന ഭീതിയും ചൈനയെ പ്രതിരോധത്തിലാക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.